Hi friends, pudiyoru video ilekku ellarkkum swagatham. Idu njangalude team kollathu cheyidoru work aanu. Ee workinu vendi thayyarakkiya drawing aanathu. Rafters varuna position aanu ee drawingil kaanichirikkunnathu. 2.5 meter adayathu ekadesham 8 adi yolam agalathilaanu rafters. 60 adi neelam 40 adi veethi 2400 square feet പ്ലിന്തേരിയ വരുന്ന ഒരു റൂഫാണത്. ഇത് കൂടാതെ അഡീഷണലായി കുറച്ച് എക്സ്റ്റൻഷനും ഉണ്ട്. കൊല്ലം ടൗണിൽ ആശ്രമം മൈതാനത്തിനോട് ചേർന്നാണ് ഈ സൈറ്റ്. ബീമുകളെല്ലാം 4-2 ട്യൂബാണ്. ബീം ചില സ്ഥലത്ത് ഡബിളിങ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് കൊടുക്കാൻ പറ്റാത്ത ഏരിയകളിലാണ് ഇതുപോലെ ബീം ഡബിളിങ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വഴിയേ കാണാം. Rafters എല്ലാം 1.5 ട്യൂബ് കൊണ്ടാണ് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ വൺ സൈഡ് നീളം എന്ന് പറയുന്നത് 26 അടിയാണ്. ഈ മെയിൻ പോർഷൻ മാത്രം റൂഫ് ചെയ്ത് കഴിയുമ്പോൾ 4000 സ്ക്വയർ ഫീറ്റോളം ഉണ്ടാകും. ഈ 4000 സ്ക്വയർ ഫീറ്റും സ്ട്രക്ചർ ചെയ്ത് കംപ്ലീറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തത് ഈ മൂന്ന് പേര് ചേർന്നാണ്. ഷീറ്റ് ലേയിങ്ങിൻ്റെ സമയത്ത് മാത്രമാണ് ഒരാളുടെ സേവനം കൂടി അത്യാവശ്യമായി വന്നത്. നാം മുമ്പ് ചെയ്ത വർക്കുകളിലെ പോലെ തന്നെ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററായ എട്രസ് ആദ്യം പിടിപ്പിക്കുന്നു. അതിനുശേഷം റിഡ്ജ് ബീം, അതിനുശേഷം ഹിപ്പ് റാഫ്റ്റർ അതായത് കോടി, പിന്നെ ഹിപ്പ് റാഫ്റ്ററിൽ വരുന്ന ഹിപ്പ് ജാക്ക് റാഫ്റ്റേഴ്സ് ചെറുകഴുകൂലുകൾ. ആ ഒരു രീതിയിൽ തന്നെയാണ്, ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ഫാബ്രിക്കേഷൻ നടക്കുന്നത്. പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏട്രസുകൾ 4 ഈ റൂഫിൽ വരുന്നത്. അത് ഓരോന്നായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞ പോലെ ഏട്രസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിഡ്ജ് ബീം അത് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഘട്ടമാണിത്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള വർക്കുകളിലേക്ക് നീങ്ങാം. കോടി പിടിപ്പിച്ച് കഴിഞ്ഞു. കോടി പിടിപ്പിക്കുന്ന സീനാണിത്. 1.5 സ്ക്വയർ ട്യൂബ് 8 വീതിയിൽ ഡബിളിങ് ചെയ്താണ് കോടി, ചെറുകഴുക്കൂലുകൾ, കഴുക്കൂല്, അതുപോലെ ഇതിലാവശ്യമായി വരുന്ന എല്ലാ റാഫ്റ്റേഴ്സും സെറ്റ് ചെയ്തത്. 1.5 ട്യൂബ് ഇതേ രീതിയിൽ ഡബിളിങ് ചെയ്തുകൊണ്ടാണ് ഇത്ര നീളത്തിൽ കോടി പിടിപ്പിച്ചിട്ടും അതിന് ബലക്കുറവ് തോന്നാത്തത്. ഇപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു കോട്ട് അഡീഷണൽ ഇനാമൽ പെയിൻറ്റും കൂടി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 3 കോട്ട് പെയിൻറ്റിംഗ് ആണ് ഇതിൽ വന്നത്. വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കോട്ട് എപ്പോക്സി SD epoxy പ്രൈമറിങ് ചെയ്തു. വർക്ക് കഴിഞ്ഞതിന് ശേഷം വെൽഡിംഗ് ചെയ്ത ഭാഗത്ത് ടച്ചിങ് ഉൾപ്പെടെ ഒരു കോട്ട്, അതിനുശേഷം ഒരു ഫുൾ കോട്ട് ഈ കാണുന്ന കളറിലുള്ള ഇനാമൽ പെയിൻറ്റിംഗ് കൂടി ചെയ്തതിന് ശേഷമാണ് പെയിൻറ്റിംഗ് പൂർത്തിയാക്കിയത്. PVC ഗട്ടറിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞ് ഇപ്പോൾ ഷീറ്റ് ലേയിങ് ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ വരുന്നത് 20 ഒരു ഷീറ്റും അതിന് മേലെ 6 ഒരു ഷീറ്റുമാണ് വരുന്നത്. മൊത്തം 25.5 അതായത് ഓവർലാപ്പിംഗ് ഉൾപ്പെടെ. എവർലാസ്റ്റ് 0.46 കോഫി ബ്രൗൺ കളറുള്ള ട്രഫോർഡ് ഷീറ്റാണ് ഇവിടെ മേഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗത്ത് 8 ഒരു അഡീഷണൽ എക്സ്റ്റൻഷൻ കൂടിയുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ മെയിൻ പോയിൻറ്റിലേക്ക് വരാം. അതായത് ഈ റൂഫിങ്ങിൽ 20 എത്ര ഷീറ്റാണ് എടുത്തത്, 6 എത്ര ഷീറ്റാണ് എടുത്തത് എന്നുള്ള കണക്കാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സൗകര്യത്തിന് വേണ്ടി നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് തിരിച്ചു വരാം. 21 ഷീറ്റാണ് ഒരു സൈഡ് നീളത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഏരിയ കവർ ചെയ്യണമെങ്കിൽ 42 20 ഷീറ്റ് കൊണ്ട് കവർ ചെയ്യാം. കോടിക്കുള്ളിൽ 2 സൈഡിലുമായി 3 ഷീറ്റുകൾ, 6 ഷീറ്റ്. അങ്ങനെ മൊത്തം 20 48 ഷീറ്റുകളാണ് ഇവിടെ വരുന്നത്. ഇനി 6 എത്ര ഷീറ്റ് വരുമെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് 10 നീളത്തിൽ 10 ഷീറ്റാണ് വരുന്നത്. 2 സൈഡും കൂടി ചേർന്ന് 20 ഷീറ്റ്. ആ കോർണറിൽ ഓരോരോ ഷീറ്റ് കവർ ചെയ്യേണ്ടി വരും. മൊത്തം 6 22 ഷീറ്റ്.
അങ്ങനെ ഈ റൂഫിങ്ങിൽ വരുന്ന ഷീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 അടിയുടെ 48 ഷീറ്റ്, 6 അടിയുടെ 22 ഷീറ്റ്, ആ എക്സ്റ്റൻഷൻ ഭാഗത്ത് 8 അടിയുടെ ഒരു 10 ഷീറ്റ് കൂടി വേറെ വരും. ഇവിടെ പർലിങ്ങിൻ്റെ അകലമെന്ന് പറയുന്നത് 85 സെൻറ്റിമീറ്ററാണ്. 1.25 ഇഞ്ച് സ്ക്വയറിൻ്റെ പർലിങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റൂഫിങ്ങിനുള്ളിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. തലമുട്ടാത്ത രീതിയിൽ അത് റൂഫിംഗ് ചെയ്തിട്ടുണ്ട്.